പലരും പറയാറുണ്ട്, ഞാൻ ആധ്യാത്മിക വിഷയങ്ങളിൽ ഒരു എൽ കെ ജിക്കാരനാണ്. അടുത്ത വർഷവും അദ്ദേഹം അത് തന്നെ പറയും. പ്രമോഷനൊന്നുമില്ലേ സാറേ ഈ ആധ്യാത്മിക വിഷയത്തിൽ? ചിലരൊക്കെ വേദികളിൽ വളരെ ജുഗുപ്സാവഹമായ പ്രയോഗങ്ങൾ നടത്തും, ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട്. സ്വാമിക്ക് അവരോട് പറയാൻ തോന്നാറുണ്ട്, നോക്കൂ ദേവേ, ഇത് ഈ ആമുഖം ഒഴിവാക്കണേ. എന്താ ആമുഖം? ആധ്യാത്മിക വിഷയങ്ങളിൽ എന്തെങ്കിലും സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, എന്നേക്കാൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ യോഗ്യരായ പണ്ഡിത വര്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഭഗവത്ഗീത പോകട്ടെ, ഗീത എന്ന ഒരു വാക്കുപോലും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏതാനും ചില ആശയങ്ങൾ, അത് ശുദ്ധവിഡ്ഢിത്തമായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. വിനയം നിറഞ്ഞ ആമുഖം. പക്ഷേ അടുത്ത ഭാഗം കേട്ടാൽ ഓക്കാനിക്കാൻ വരും. എന്താ കാരണം? പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 16-ാമത്തെ ശ്ലോകമാണ്. ആദ്യം പറഞ്ഞതിന് കടകവിരുദ്ധമായിട്ട്, നാസുതോ വിദ്യതേ ഭാവഹ നാഭാവോ വിദ്യതേ സതഹ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോ തത്വദർശിഭി. ഈ ഒരു ശ്ലോകം ഒരു ചിമിഴെന്ന പോലെ, ഒരു ചെപ്പെന്ന പോലെ ആധ്യാത്മിക സാരസമ്പത്ത് മുഴുവൻ സംഗ്രഹിച്ച് പ്രതിപാദിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഉദ്ബോധിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞങ്ങളൊക്കെ അവിടെ കാത്തിരിക്കുക. മൈക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നാം വിശദമായി അടുത്ത ദിവസം കാണുന്നതാണ് എന്നെങ്കിലും പറയാം എന്ന് കാത്തിരിക്കേണ്ട ഗതികേട്. ആള് വിസ്തരിച്ച് ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നതിലുള്ള അസൂയയല്ല ഓക്കാനം വരുത്തുന്നത്, അസൂയ കൊണ്ടല്ല ഓക്കാനം വരുന്നത്. പിന്നെയോ, എന്തിന് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു തുടങ്ങണം? ഈ അറിയില്ല എന്ന് പറയുന്ന ഒരു അഭിമാനമാക്കി കൊണ്ടു നടക്കുന്നത് ശരിയല്ല എന്ന് പറയാം. കുറച്ചുകൂടി ഹൃദ്യമായ സ്വീകാര്യമായ മനോഭാവം എന്തായിരിക്കും ആലോചിച്ച് നോക്കിയാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ എനിക്ക് അതീവ താല്പര്യം തോന്നിയിട്ടുണ്ട്. ഞാൻ ആസ്വദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുന്നതായിരിക്കാം, എങ്കിലും ആ ഒരു ആനന്ദം പങ്കുവയ്ക്കാൻ ഞാൻ ഈ വേദി പ്രയോജനപ്പെടുത്തിക്കോട്ടെ. ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരു മുഷിവ് തോന്നില്ല, ആളെത്ര പറഞ്ഞു പോയാലും ആസ്വാദ്യകരം ആവുകയുള്ളൂ. ശരിയാണ് പറയണത്. അതുകൊണ്ട് ആധ്യാത്മിക വേദികളിൽ എൽ കെ ജിക്കാരായിട്ടിരിക്കാൻ ഒരു അഭിമാനം പുലർത്തേണ്ട. കാരണം മുന്നിൽ ഓടി അകന്ന മുയലിനേക്കാൾ പിന്നിലിഴഞ്ഞു പോയ ആമയാണ് മത്സരത്തിൽ വിജയിച്ചത്. അതുകൊണ്ട് ഇവിടെ തുടക്കക്കാരും ഇല്ല, കൂടുതൽ മുന്നേറിയവരും ഇല്ല. ആർക്ക് എപ്പോഴാണ് ആ അനുഗ്രഹം സംസിദ്ധമാവുക എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തവരാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ചവരാണ് ഞാൻ ഞങ്ങൾ എന്ന അഭിമാനം പുലർത്തുന്നതും തെറ്റ്. ഞാൻ ഈ വിഷയത്തിൽ ഒന്നും അറിയാത്തവനാണെന്ന് ആണല്ലോ എന്ന സങ്കോചം പുലർത്തുന്നതും തെറ്റ്. ഒരു വൃത്തത്തിൽ പ്രവേശിച്ചു എന്ന് മാത്രം വിചാരിക്കുക, മുന്നിലുമില്ല പിറകിലും അല്ല. എങ്കിലും ഇവിടെ പറയട്ടെ, കുറേ സാങ്കേതികമായ കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കുള്ളതാണ് ദർശനമാല. അതുകൊണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ഒരു താക്കീത് തരുന്നത്? എൽ കെ ജി എന്ന് സങ്കോചപ്പെടാനല്ല. പിന്നെയോ, മനസ്സിലാവണില്ലല്ലോ എന്നുള്ള വിഷമം തോന്നുമ്പോൾ വിഷമിക്കേണ്ടെന്ന് പറയാനാ. കേട്ടില്ലേ,
മനസ്സിലാവില്ല മനസ്സിലാവണില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഓ ഓ, കുറച്ചുകൂടി അഭ്യാസം ചെയ്യേണ്ടതുണ്ട്, കുറച്ചുകൂടി സാധനാ പാതയിൽ മുന്നേറേണ്ടതുണ്ട്, ഇങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. ഈയൊരു ബോധ്യത്തോടുകൂടി ദർശനമാലയെ ആസ്വദിക്കാം. മുഴുവനായിട്ട് നമ്മൾ കാണുന്നില്ല, അതിൽ ഭക്തി ദർശനമാണ് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. ഇനി ദർശനം എന്ന് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ശാസ്ത്ര ബോധം ഉള്ള ആളുകൾക്ക്, നമ്മുടെ പരമ്പരാഗതമായ ശാസ്ത്ര സമ്പത്തിനെക്കുറിച്ച് സാമാന്യ ബോധമുള്ളവർക്ക് ദർശനം എന്ന് കേൾക്കുമ്പോൾ ഷഡ്ദർശനം എന്ന ഓർമ്മ വരും. സാഖ്യവും ന്യായവും വൈശേഷികവും പൂർവമീമാംസയും ഉത്തരമീമാംസയും ഒക്കെ ചിട്ടയോടെ പഠിച്ചിട്ടുള്ളവർ ആ ഒരു വിഷയമാണോ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട്.